നമസ്കാരം ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പതിവ് പോലെ എൻ്റെ ഫേവറേറ്റ് വിഷയമായ പഴതൽ കൃഷി ഒരു വീഡിയോ ആണ് ഇടുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഈ പഴതൽ കൃഷിക്ക് നമ്മൾ കടലപ്പിണ്ണാക്കളിപ്പിച്ചൊഴിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കാണിച്ചിരുന്നു പക്ഷെ പല ആളുകളും പറയുന്ന അവരുടെ നാട്ടിലൊന്നും ഈ കടലപ്പിണ്ണാക്കൊന്നും കിട്ടില്ല അപ്പോൾ അതിന് പകരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യവേദന വരാൻ കടലപ്പിണ്ണാക്കിൻ്റെ അതിൻ്റേതായ ഗുണങ്ങളുണ്ട് അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽ തന്നെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് വീട്ടിലുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത മികച്ച വിളവൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം പിന്നെ ഇതുകൂടാതെ കീടനാശിനിയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചെടികളിൽ വരുന്ന അത്യാവശ്യം കീടങ്ങളെ അതായത് ചാഴി അതുപോലെയുള്ളതിനേക്ക് ഒഴിവാക്കാനുള്ള ഒരു ടിപ്സുകൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് നമ്മൾ ഈ പല ആളുകളും പയർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ചിലരെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കൃഷി ചെയ്തിട്ട് മികച്ച വിളവ് വിളവുണ്ടാക്കുന്നുണ്ട് എങ്കിലും നമ്മൾ പലപ്പോഴും വീഡിയോകളിൽ കാണിക്കുന്ന പോലെ ഒന്നുമല്ല വീടുകളിൽ കൃഷി ചെയ്യുന്നത് നമ്മൾക്ക് വീടുകളിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഒരു കൊച്ചു അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ അടുക്കളത്തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പന ആവശ്യമൊന്നും ലക്ഷ്യമിട്ട് തുടങ്ങുന്നതല്ല നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകണം അതും കേടുകളൊന്നുമില്ലാതെ വീട്ടിലെ അടുക്കളയ്ക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറിയൊക്കെ കിട്ടണം പിന്നെ കഴിവതും അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ഒരുപാട് പൈസ മുടക്കൊന്നും ഇല്ലാതെ കൃഷി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴർ നട്ട് മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഈ മുപ്പത് ദിവസം ആകുമ്പോൾ പയർ ചെടികൾ വളർച്ചയുടെ ഒരു നല്ല ലെവലിൽ എത്തി ഈ പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ് എത്തുന്നത് ഈ സമയം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് അടുക്കളയിൽ നിന്നുള്ള വിറക് ചാരം ഇനിയിപ്പം ഗ്യാസൊക്കെ വെച്ച് പാചകം ചെയ്യുന്ന വീടുകളാണെങ്കിൽ കരിയില കത്ത് ചാച്ചാരമായാലും മതി ഈ ചാരം ചാരമെടുത്താൽ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം ഇങ്ങനെ ഇളക്കിയിട്ട് ആ മിക്സ് എടുത്ത് ഓരോ കപ്പ് വീതം പയർച്ചെടികളുടെ ചുറ്റിനൊന്നൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ ചാരം ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഗുണം ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറിക്കും അതിലൊക്കെ പൂക്കൾ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്ന പൊട്ടാഷ് പൊട്ടാഷിന്റെ ഒരുപാട് അളവ് ഈ ചാരത്തിനകത്തുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പുളിച്ച കഞ്ഞിവെള്ളവും ചാരം കൂടി മിക്സ് ചെയ്യണേ അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുളിച്ച കഞ്ഞിവെള്ളവും ചാലം കൂടി മിക്സ് ചെയ്തിട്ട് ഈ പാരടിയുടെ ചുറ്റിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും ആ പൂക്കൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നല്ല വിളവ് ഉണ്ടാകുന്നതാണ് അപ്പം നമ്മൾ എല്ലാ ജീവിതത്തിൽ ശ്രമിച്ചു നോക്കുക കാരണം ഇതിനാകുമ്പോൾ അധികം പൈസ മുടക്കൊന്നും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇല്ല അടുപ്പിലെ ചാലം ഇല്ലെങ്കിൽ കരയിലെ ചാലം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം തെറ്റില്ലാത്ത നല്ലൊരു വിളവ് കിട്ടും നമുക്ക് ഒരു പൈസ പോലും മുടക്കില്ല പിന്നെ അടുത്തത് നമ്മുടെ കീടങ്ങൾ അതായത് ഈ കീടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഈ ചാടി പോലെയൊക്കെ വന്ന് പടന്നു വന്നിട്ട് നമ്മുടെ പയറിലൊക്കെ വന്നിട്ട് പയറിന്റെ നീര് ഉറ്റി കുടിക്കുക ഇല തിന്നിട്ട് പോകുന്ന അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അപ്പൊ അങ്ങനെയുള്ളതിനെ അകറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പഴയ ചട്ടി എടുക്കുക ആ പഴയ ചട്ടി എടുത്തിട്ട് അതിനകത്ത് കുറെ കുറെ പച്ചലകൾ പച്ച പുല്ലും അതൊക്കെ ഇടുക അതിന്റെ കൂട്ടത്തിൽ അല്പം ഒരു ഉണങ്ങിയ സ്ഥലം കരിയിലൂടെ ഇടുക എന്നിട്ട് നമ്മൾ ആ കരിയില കത്തിക്കുക കത്തിച്ച് ഈ മണ്ടയ്ക്ക് പുല്ലു ഇതെല്ലാം കൂടെ കിടക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പുകയും കാര്യമൊക്കെ കിട്ടും ആ പുക കിട്ടുമ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന പയർ ഇടിയുടെ അതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് അത് കൊണ്ടുവെക്കുക മുട്ടിച്ചു വെക്കണ ഇടയ്ക്കായിട്ടൊന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാരണം ഈ പുക അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കീടങ്ങളൊക്കെ നമ്മുടെ ചെടിയെന്ന് ആ പടർന്നു പോകുന്നതാണ് ഇങ്ങനെ നമ്മൾ ആഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വലിയ മെനക്കേടൊന്നും ഇല്ലല്ലോ നമുക്ക് മുടക്കുമില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കീടശല്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ശ്വാസമുട്ടൽ ആസ്മയുടെ അസുഖം ഇതൊക്കെയുള്ള ആളുകൾ എൻ്റെ വാക്കും കേട്ടിട്ട് ഇതേപോലെ പൊയ്ക്കാൻ പോയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നെ ചീത്ത ഒളിക്കല് ഇത് വീട്ടിൽ ആരോഗ്യമുള്ളവരിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മളിങ്ങനെ ഈ പുകയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ തീ ഒഴിക്കൽ ആളിക്കെത്താൻ ഇടയാകല് ആളിക്കെത്തി കഴിഞ്ഞാൽ നമ്മുടെ പേർ ഇലകളൊക്കെ വാടിപ്പോവും നമുക്ക് വേണ്ടുന്ന തീയല്ല വേണ്ടത് ആ ജസ്റ്റ് പുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഒരു പൈസ പോലും മുടക്കില്ലാതെ തന്നെ കീടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം